సుహృదం మధుర సాంద్రమా వరవేత എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. വേറെ നാലഞ്ച് സ്ഥലത്ത് ട്യൂഷനിലെ ആളാ ഡിസൂസ. അങ്ങേര് ഒന്നര മണിക്കൂറെ കാത്തിരിക്കുന്നു. എന്നാ അവന് വല്ല ഭാവമാറ്റം ഉണ്ടോ? അതുമില്ല. എന്ന് കരുതി അവനെ ഉദ്രവിക്കുകയാണോ വേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ തന്നെ അവനെ അങ്ങ് പഠിപ്പിച്ചു. അത് കൊള്ളാം. ഞാൻ ഇനി എന്റെ ജോലികളെല്ലാം കളഞ്ഞിട്ട് അവനെ പഠിപ്പിക്കാതിരിക്കാം. ഇപ്പൊ തന്നെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 11 മണി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നു. നേരെ ജോയെ ഒരു ദിവസമെങ്കിലും കുടുംബമായിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും തോന്നുന്നു എല്ലാം നിർത്തി ഒന്ന് സ്വസ്ഥമായാലോ. ഞാൻ അന്നേ പറഞ്ഞല്ലേ അവനെ നാട്ടിൽ ഏതെങ്കിലും നല്ല സ്കൂളിലാക്കാമെന്ന്. എടി, എന്റെയും നിന്റെയും വിദ്യാഭ്യാസ യോഗ്യത എത്രയാ? സ്വന്തമായി ഒന്ന് പേരെഴുതി ഒപ്പിടാൻ പോലും കഴിയുമായിരുന്നു നിനക്ക്. അത് അച്ചായനല്ലോ. അതാ പറഞ്ഞത്, ആ ഗതികേട് അവനുണ്ടാവരുതെന്ന്. ആകെ കൂടി ഒന്നല്ലേ ഉള്ളൂ, അവന്റെ കാര്യത്തിൽ എന്നെക്കാളും ശ്രദ്ധ നിനക്കാ വേണ്ടത്. അവൻ എല്ലാത്തിനും ഒന്നാവനായ അതിന്റെ വിലയൊന്നു വേറെയാ. അത് പണം കൊടുത്താ കിട്ടൂല മോളെ. ഹലോ.
എന്തിനാ? നീ ഇതുവരെ സ്കൂളിൽ പോയില്ലേ? ബസ് ഇതുവരെ വന്നില്ല പാപ്പ. നീ ഒന്നും പഠിക്കുന്നില്ല, ഭയങ്കര ഉഴപ്പാണെന്നാണല്ലോ നിന്റെ മമ്മി പറഞ്ഞത്. എത്ര പേരുടെ റെക്കമെൻഡേഷൻ കൊണ്ട് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് അറിയോ? ദേ പരീക്ഷയ്ക്ക് എങ്ങാനും തോറ്റിട്ട് വന്ന ശർമാജി വിളിച്ചാ ഞാൻ മിനിസ്റ്റർ കണ്ടല്ല പറഞ്ഞിട്ടു. What's this? You perform so bad. You have to bring your parents tomorrow. Yes, ma'am. कम है क्यों साहब? आज विदेशी लोग कम थे, यही नहीं दो तीन बच्चे भूखे थे, उन्हें मैंने पैसे दे दिए। साहब ने दूसरी बार ऐसा किया, मैं तुझे जिंदा नहीं छोड़ूंगा। जा
അവൻ എങ്ങും പോയി കാണില്ല. അവന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിലും അന്വേഷിച്ചില്ലേ? എല്ലായിടത്തും അന്വേഷിച്ചു. ഹലോ, ആ ഫെഡറിക് ആണോ? എന്തായി, അവിടെ എത്തിയിട്ടില്ലേ? സാർ, സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് ചെയ്താലോ? സർക്കിൾ സാറിന്റെ സുഹൃത്തല്ലേ? കുട്ടികൾ വീട് വിട്ടു പോകുന്നതിന്റെ പ്രധാന കാരണം പാരന്റ്സ് ആണ്. അഞ്ചു വയസ്സാകുമ്പോഴേക്കും അഞ്ച് ടൺ പുസ്തകം അവനെ കൊണ്ട് ചോദിക്കും. അവന്റെ ഈ പ്രായത്തിൽ മറ്റു കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കാൻ സമ്മതിക്കാറുണ്ടോ നിങ്ങൾ? സ്കൂളിൽ അധ്യാപകരുടെ പീഡനം, വീട്ടിൽ ട്യൂഷൻ മാസ്റ്റർ, അത് കഴിഞ്ഞാൽ നിങ്ങളും ഒടുവിൽ സ്വന്തം മാതാപിതാക്കൾ ശത്രുക്കളായി മാറുന്നവർക്ക്. താനൊക്കെ ചെറുപ്പത്തിലെ കോൺവെന്റിൽ പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ടാണോ ഈ നിലയിലായത്? 20 വർഷം മുമ്പ് ഇതേ ഗോവയിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച ഒരു ചെറിയ കടവശയിലായിരുന്നു എന്റെ ഉറക്കം. ഇംഗ്ലീഷ് പോയിട്ട് മലയാളം നേരെ പോയി സംസാരിക്കാൻ സാധിക്കുമായിരുന്നു എനിക്ക്. പാരന്റ്സ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അതിന് പീഡന മുറകളല്ല എടുക്കേണ്ടത്. അവരുടെ മനസ്സ് മനസ്സിലാക്കിയുള്ള പഠന രീതിയാണ്. തനിക്കറിയാമോ, കുട്ടികളെ കാണുന്നില്ല എന്ന പരാതി ആദ്യമല്ല. അവർ ഒളിച്ചോടാനുള്ള പ്രധാന കാരണം വീട്ടിലെ താളപ്പിഴകളാണ്. സാർ, എന്റെ മോൻ എന്തെങ്കിലും അപകടം? ഏയ്, താൻ വിഷമിക്കുന്നുണ്ടോ? നമുക്ക് ശ്രമിക്കാം. ഏതായാലും ടിവിയിലും പത്രത്തിലും ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ. ആ, ഇത് ട്രൈ. പോലീസുകാരെ പോലെ ഇത്രയും ആത്മാർത്ഥമുള്ളവർക്കത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവർക്ക് കിട്ടാനുള്ള സമയാസമയത്തിന് എത്തിച്ച ഒരു പ്രശ്നവുമില്ല. പോലീസിന്റെ കാര്യങ്ങളാ, ഗോവ വിട്ട് ഇത്രതരം വന്നില്ലേ? ഇനി പറ, ഈ പയ്യനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ട്രെയിനിങ് സ്കൂളിലേക്ക്. നിങ്ങൾ എന്റെ ട്രെയിനിങ് സ്കൂൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ആവോ. ശരാബ് നഹീ പീതാ. നഹീ പീതാ? ജീ ഹാ. ലാ പീ. സാലേ പിയോ. ഇവരെ ആദ്യം ലഹരിക്ക് അടിമയാക്കും, അങ്ങനെ സ്വബോധം നശിച്ചാ പിന്നെ ഇവര് എന്റെ ഉപകരണങ്ങളാ. അവസാനം ഈ മയക്കുമരുന്നുകൾക്ക് വേണ്ടി ഇവരെന്ത് പണി ചെയ്യാനും തയ്യാറാവും. എടോ ഡാനി, തനിക്കൊക്കെ ഈ പിടിച്ചു പറയും മോഷം മാത്രമല്ലേ ഉള്ളൂ, ഇത് അതിലും വലുതാ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ഫാക്ടറി. ഒരു മുതലാളി വിളിക്കുന്നു, ഒരു കില്ലറ വേണമെന്ന്. ലക്ഷങ്ങൾ പറഞ്ഞ് കരാർ ഉറപ്പിക്കും. രണ്ട് പെഗ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ടയക്കും. ഇനി അഥവാ പോലീസ് പിടിച്ചാലും മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു രോഗിയുടെ മാനസിക വിഭ്രാന്തിയെ വരൂ. ഈ കാണുന്ന കുട്ടികളൊക്കെ പല പല സ്കൂളിൽ നിന്നായി കിട്ടിയതാ. വീട് വിട്ട് ചാടിപ്പോകുന്നവരെ വലവീശാൻ പ്രത്യേക കഴിവുള്ളവർ എന്റെ ഗാംഗിലുണ്ട്. ഇന്ന് പിച്ചക്കാരായി തെരുവിൽ നടക്കുന്ന പലരും ലക്ഷപ്രഭുക്കളെ മക്കളാ. സഹോദരി സഹോദരന്മാരെ, എന്റെ അച്ഛൻ ഒരു പാറമട തൊഴിലാളിയായിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്. പാറ പൊട്ടിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. ഇത് കണ്ടോ, ആകെയുള്ള ചെലവ് ഈ കാർഡടിക്കൽ മാത്രം. ഡൽഹിയിൽ നിന്നും അടിച്ചു മാറ്റുന്ന കുട്ടികളെ കേരളത്തിലും, കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ ബോംബെയിലേക്കും അയക്കും ഈ കാർഡുമായി. പല പല ഭാഷകളിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അവർ ബസ്സിലും ട്രെയിനിലൊക്കെ കയറി പിരിവ് നടത്തും. ഇപ്പൊ മനസ്സിലായോ എന്റെ ഫാക്ടറിയെ പറ്റി? പോക്കറ്റടി പഠിപ്പിക്കല. ബലൂൺ പൊട്ടാതെ തുണി കയറിയാൽ അവനാ ഈ കാര്യത്തിൽ രാജാവ്. ഡാനി, നീ അവനെ റൂമ് കൊണ്ടാക്ക്. മൈ കബ് തക് തുമ്ഹാരാ ഇന്തസാർ കരൂ സാർ. കമീഷൻ കരോ ബേതാ ഹൂ. ഹലോ, കിത്നെ? 5,000. एक आदमी का खून करने का तुझे 5,00,000 मिला है।
तुम्हारी मदद करने वाले को 5,000? मुझे भिखारी समझे क्या? एक बहनी बेचकर मैं एक दिन का 10,000 कमा लेता हूँ, मुझे बुद्धू समझाया क्या? निकाल ज्यादा पैसे। ठीक है, बताओ कितना चाहिए? 50-50, आधा आधा, 2.5 लाख तुम्हारे, 2.5 लाख मेरे, समझ गया? अगर नहीं दिए तो? तो पुलिस को जाकर अभी बता देता हूँ मैं। मिल जाएंगे, जरूर मिल जाएंगे। क्या क्या बात? 50-50।
ഉരുകുന്നു തെരുവിലെ പൊന്നിൽ താളം നെഞ്ചിലേക്കുമ്പോൾ காஷ்மீரி பெண்ணே வாவா களியாடன்வா சல்தானே களியாடன்வா தாழம்பு முட்டாணி தங்க வர்ண பொட்டாணி தங்கிட தகதினி சோடு வைக்கான்வா காஷ்மீரி பெண்ணே வாவா களியாடன் வாவா നിന്റെ ഗുരുവിനെ ഇപ്പൊ എന്നോട് കാണാറുള്ളൂ സുഗുണ എന്ത് പറ്റി അയാൾ ഇപ്പൊ എന്റെ കൂടെ നടക്കാറില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്തത് ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ അതെന്താ ആവോ രാജേന്ദ്ര നാളെ നമുക്ക് ആ തീ വിഴുങ്ങുന്ന ഐറ്റം കാണിക്കാം പിന്നെ ബാബുവും ലക്ഷ്മിയും കൂടെ ഉള്ള ഡാൻസ് സ്കൂളിന്റെ കവല എന്താ ഉമ്മ ഇത് മോശമല്ലേ ഇതൊക്കെ എന്ത് അനക്കറിയോ മാധവൻ കുട്ടിയെ എനിക്ക് ചമ്പം പറയാ വയസ്സായി എന്ന് പറഞ്ഞേ മൂപ്പര് വേറെ പെണ്ണിട്ടാ നടക്ക ആ ബ്ലോക്കർ ഉണ്ടല്ലോ മൂപ്പർക്ക് പെണ്ണന്വേഷിക്കാൻ നടക്കുക ർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാണ് നേരാണ് മോനെ ഈ വയസ്സുകാരത്തെ മൂപ്പർക്ക് കാമറ തുടങ്ങി നടക്കാം ഇതാരും ആദ്യം കുടിക്ക അല്ല എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ ഞാൻ അവരെ വിളിക്കട്ടെ ഞാൻ പറഞ്ഞു ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ അടിയും കൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോയത് എന്താ കാര്യം മോനെ ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുവന്നി എന്ത് ഫോട്ടോ എന്ത് ഫോട്ടോ അനക്കറിയില്ലേ നാണുണ്ടോ ആചാര ഈ പ്രായത്തില് എടോ എന്റെ വിഷമം പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുന്ന ഞാൻ കഴിഞ്ഞു ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് കെട്ടിയാൻ്റെ നാല് കെട്ടിയാൻ്റെ കാസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ പൊതിയാവുകയാണ് ഓരിടയിൽ ഞാൻ ഒന്നേ കെട്ടുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവുകയാണ് അന്നാണ് പിന്നെ എനിക്ക് എന്താണോ ഒരു കുറവ് മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരാനയും വാങ്ങിച്ചു നാളെ ഒരു തടിമില്ലും വാങ്ങും അത് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊപ്രക്കളും ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിച്ച് പെണ്ണുങ്ങളെ വിളിക്കാൻ പറ്റുമോ അല്ല ഇച്ചിട്ട് പറയാ ഉമ്മ പറഞ്ഞ ശരിയാണ് ഓളെന്ത് പറഞ്ഞു ആചാർക്ക് മറ്റേ പ്രാന്താണെന്ന് കള്ള സോറ് ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ അങ്ങോട്ട് വരാം ഈ അവസാനം കാണിച്ച ഫോട്ടോ ഇങ്ങോട്ട് ഇതൊക്കെ എത്ര വയസ്സായി പത്താം ക്ലാസ്സിലാ പ്രായത്തിൽ കൂടു കാരണം ഞാൻ അടിച്ച എവിടെയായിരുന്നു ഇത്രയും നേരം ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ എന്താ ഒരു അവിഞ്ഞ മണം അത് ഈ ചീഞ്ഞ മാങ്ങൊണ്ട് ഉണ്ടാക്കിയതായിരിക്കേ അതുകൊണ്ടാ ഈ മണം
ഞാൻ ആരാന്നറിയ വിചാരിച്ചു. നീ വളർന്നില്ലെങ്കിൽ ഞാൻ വാങ്ങാനാണ് കരുതിയത്. ഇത്ര അഹങ്കാരം നിന്റെ മാറ്റവും വാങ്ങി തന്നറി ഞാൻ വാങ്ങി തന്നെ ഊരടി വള ഊരാൻ. എന്താണ് അവിടെ കാര്യം? ആരും വിളിച്ചില്ലല്ല. എന്താണ് നോക്കി ഇങ്ങനെ ഇറങ്ങി പോടാന്റെ പറമ്പിന്? നിങ്ങളോടാ പറഞ്ഞത് മര്യാദയ്ക്ക് തരാൻ. ആശാനെ, ഇത് ഇയാളെ സ്ഥിരം പരിപാടിയല്ലേ. ഇദ്ദേഹത്തിന്റെ തല്ലാനാണ് നമ്മുടെ പ്ലാനിങ് നമ്മൾ തമിഴ് ലോറിയുടെ അടിയിൽ ഓട്ടർഷ പോയ പോലെയാവും. എനിക്കാണെങ്കിൽ വിഷമിച്ചും വയ്യ. ആ വലുകാരൻ നായര് വലുവ് കൂടി കട വലിച്ചടക്കണേക്ക് മുമ്പ് നമുക്ക് ഇവിടുന്ന് വലിയ ഈ ഫ്രൂട്ട് കുടിച്ച് ഇങ്ങനെ വിശക്കും. ആശാനെ, എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യണേ? കൂടുതൽ ദേഹമാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ട. എത്ര തവണ പറഞ്ഞതാ ഞാൻ ചെയ്യല്ല. എടി, ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ. എന്തേ ചേട്ടൻ ഒഴിച്ചു തന്നാ ചമ്മന്തി കഴിക്കൂ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു. എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ അന്തസ്സും അഭിമാനവും വിറ്റ് വേണ്ട വേണ്ട. എടി, ലക്ഷണത്തെ ഒരു പൂവനോട് ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട. നീ ബോഡി അപ്പുറത്ത് പോ. ചമ്മന്തി ഇല്ലേ? വേണ്ട ചമ്മന്തി. വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണമെന്ന് ചേട്ടന് ഇഷ്ടമല്ലെന്ന് അറിയാലോ. നേരത്തെ ഉള്ള പണിയെല്ലാം ചെയ്തേ. ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. അച്ഛനെ കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്ന്. മര്യാദയ്ക്ക് എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തി ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. പഴുത്ത് പിടിക്കുന്നു. ആ പോറ്റെ പോറ്റെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപ്പുരികൾ, പൊട്ടിയ പുട്ടുകൾ, പക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ് ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും. ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയായി? ചേച്ചിക്ക് എത്രയാവട്ടെ? ഇവിടെ ഇവിടെ വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻ കുട്ടി, ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, ഇവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമ ആവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയെന്ന കുഴപ്പം? അവരെ പോലെ പൊക്കും കുറഞ്ഞു പോ. ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാളൊരു വലിയ രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട, എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്താ പറഞ്ഞാണി കയറി ഇങ്ങോട്ട് കാണിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ടോർച്ചിടാൻ മറന്നു. ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കുന്നേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്. ആശാൻ തന്നെ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന്. ആ ടോർച്ച് ഇങ്ങനെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ, സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ? എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എന്റെ പൊന്നാശനെ, എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചുതരാം. കഞ്ചക്കിസ്മ കസ്നേന തോന തമ്പി മകരി പാവടിച്ച് പിച്ചൽ പോടുന്നില്ലേ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ? ഞാനൊരു പാമ്പിനെ തിന്നു. പാമ്പിനെ തിന്നേ? എന്താ, ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത്? അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം. പാമ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഇതാ പിടിച്ചോളൂ. ഇതൊരു വടിയല്ലേ? സൂക്ഷിച്ചു നോക്കൂ. ഇതെന്ത് സൂക്ഷിച്ചു നോക്കാൻ? ഇത് വടി കണ്ടില്ലേ?
ஓம் பஞ்சரிஷி பாபா லாத்திக்கோ சாம்பராத சர்ணான சிதல். இனி ஜோலி என்ன இறக்கி நசிக்கும் என்ற காரியம் பரையோ? இல்லை, நான் பரையிலிருக்கிறேன். இனி அடுத்த ஐட்டம் ரெடி. இதுக்கு வரும் பட்டிப்பான இதுக்காக நல்ல மேதைக்கு ஞான் காணிச்சுதான். சம்சயம் உண்டெகில் இங்கோட்டு சுத்திக்கூ, ஞான் காணிச்சுதான். இதா நோக்கு, நம்ம எப்போதும் கருதாறுள்ள ஒரு டவல் ஒன்னு உயர்த்தால் நமக்கு ஒன்று முகம் துடைக்கண்டே. இதா நோக்கு, இது ஒரு கருத்த துணியான. என்ன இது கருத்த துணி ஆனோ? அல்ல, இதா ஓம் ஐஸ்கிரீம். இதா எந்த இதான மேஜிக்கு, சும்மா அவத்தவரும் பட்டிப்பாங்க. இதான மேஜிக்கு, இது மட்டும் இந்த பழைய ரூபத்திலேக்கு மறங்கி போ. ஓம் கிரீம் ஐஸ்கிரீம். எந்த சம்சயம் உள்ள சோதிச்சோளும் பண்ணு தரா. சத்தியம் பரா, நீ ஒரு பெண்ணல்ல. ஐயே, பெண்ணோ? நான் மத்தாய், மேஜிக் மத்தாய், லோக பிரசித்த மஜீஷியன், பி சி சர்க்காரின் பிரதம சிஷியன். அது பிரசித்தமல்லே. பிரியமுள்ளவரே, இவள் பரையின்றது கள்ளமான, இவள் ஒரு பெண்ணு தண்ணியான. காரி பாபா, சங்கர் பாபா, ஓ காட், பிதன் பிதாதி சிதல். என்னால் அரக்கை நோக்கிட்டு என்ன காரியம்? நாட்டுகாரே, ஞான் இவரை வெள்ளி விளிக்கையான. இவர் காணிக்கிற ஏவ மேஜிக்கும் ஞான் காணிக்கும். உறப்பானோ? உறப்பு. பிரியமுள்ளவரே, பி சி சர்க்காரின் சிஷியன் வெல்லுவிளி ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും, അതേ ഐറ്റം ഇദ്ദേഹം കണ്ണു തുറന്ന് കാണിക്കും. ഇംപോസിബിൾ, നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ ഗുരു, ഇന്ന ഗുരു ഇതെന്താണെന്ന് നോക്കൂ. ஐயோ, முழு முழுவோடி லேசம் கழிச்சு. ஓகே, ஐயோ, எரிவு எரிவு. இதானோ வித்யா? இது வித்ய அல்ல, வித்ய தொடங்குனதே உள்ளு. சுஹத்துக்களே, ஞான் கண்ண அடைச்சு காணிக்கிற ஈ வித்ய நம்ம சுஹத்து கண்ணு துறந்து காணிக்கிறதான. துறந்த கண்ணு இதுதான் முழங்குபடி இடும். ஐயோ, அவ போய் ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം. സമ്മതിച്ചോ? സമ്മതിച്ചോ. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. പല ഉരുള് ഒരു ഒരെണ്ണം ഉരുണ്ടു. അയ്യേ, അങ്ങനൊന്നും അല്ല. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് പലതവണ ഉരുളു. പലതവണ ഒന്നും ഉരുണ്ടാ ശരിയാവില്ല. അഞ്ചാറ് തവണയല്ല, ഞാൻ പറയാം. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് എങ്ങോട്ട് ആശാന ഉരുണ്ടു പോയത്? നിങ്ങൾ ശ്രമിക്കുന്നില്ല, അതാണ് അതിന്റെ. ആശാന ഞങ്ങൾ സിനിമയ്ക്ക് രംഗീല തന്നെ. രംഗീലയും തനഹാന്നും വേണ്ട. ആദ്യം പറയുന്ന ശ്രദ്ധിച്ച് പറയാൻ പഠിക്കുക. ആ, ഞാൻ വേറൊരെണ്ണം പറയാം. ഇത് യാർ തച്ച ചട്ടൈ, എൻ താത്ത തച്ച ചട്ടൈ. കാക്ക ചട്ട, താത്ത കാക്ക, കാക്കയും താച്ച. രണ്ടെണ്ണോ നിങ്ങൾ പറഞ്ഞില്ല, ഒരു ചാൻസ് കൂടെ തരാം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. സൈക്കിൾ ലാലി, ലോറി ലോറി ലാലി ലാലി. ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പറയിക്കാം. പറഞ്ഞേ, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. ലോറി ഉണ്ടെങ്കിൽ എന്തിനാ അച്ഛനെ സൈക്കിള്? സൈക്കിള്. കരയരുത്, കരയരുത്. എവിടെയാ നിന്റെ വീട്? കുറച്ച് നേരമായിട്ട് ഇവൻ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആരുമില്ലാത്ത കുട്ടിയായിരിക്കും. കരയരുതെന്ന് വാ. എന്തു പറഞ്ഞാലും ശരി, തണ്ടി ചെക്കനോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ?
ആരോരില്ലാത്തവരെ സഹായിക്കണം എന്നാണ് മോനെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഖുർആനൊന്നും വായിക്കാറില്ല. സുഗുണ, ആരാണെന്ന് എന്താണെന്നോ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ എത്തിയത്? അനാഥാലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ. ഹാജിയർക്കറിയോ, സർക്കസ് കമ്പനി പൊളിഞ്ഞപ്പോ പോകാൻ വേറെ വഴിയില്ലാതെ ഞങ്ങളെപ്പോലെ ഒറ്റപ്പെട്ടവർ ആ രണ്ട് കൊച്ചു മനുഷ്യരും അവരെ സംരക്ഷിക്കേണ്ട ചുമതലയും ഞാൻ ഏറ്റെടുത്തു. കാരണം കുറച്ചുനാൾ അവരെന്റെ സഹപ്രവർത്തകരായിരുന്നു. ഇവനെ ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജാരെ. കിട്ടുന്നതിൽ ഒരു പങ്ക് എപ്പോഴും ഇവന് വേണ്ടി നീക്കിവെക്കും. ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അഭയം തേടി വരുന്ന ഒരു ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. മോനെ മാധവൻ കുട്ടിയെ, ഈ ഒരു ഇസ്ലാം വഴി എനിക്കുള്ളവരാണ്. പാവങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു നിസ്കാരം നോമ്പും പടച്ചോ കാണുമല്ലോ. ഒരു യത്തീമല്ല ഇത്, ഇവനെ കൈപിടിയരുത്. ഭാവി, ഈശ്വര, നല്ല പനിയുണ്ടല്ലോ. സുഗുണ, സുഗുണ, എന്തേ നേരം വിളിത്തോ? ഏയ്, ബാബിക്ക് നല്ല സുഖമില്ല. നീ പോയി ആ ഹാജാരെ വിളിച്ചോണ്ട്. പള്ളി പോയി പറഞ്ഞാ മതി. ഞാൻ കാല് പിടിച്ച് 100 പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യാവിലെടുത്ത് തലയിൽ വെക്കണ്ടെന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെന്ന്. 2 ഫ്രൂട്ട് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ആവശ്യമില്ലാണ്ട് കാശ് ചെലവേരുത്, എന്നിട്ട് ആ തെണ്ടി ചക്കന് ഷർട്ടും ട്രൗസറും വാങ്ങിച്ചു കൊടുത്തില്ലേ? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കയ്യിലെടുക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല. ഇതിപ്പോഴും ഇതിനകത്ത് നിന്ന് പറഞ്ഞ അങ്ങോട്ട് ശവം. ഫ്രൂട്ട് കുടിച്ചൊന്നും ഉറങ്ങി വന്നായിരുന്നു. ഇനി ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ട് കഴിക്കണം. എടോ ഇത് സൂക്കേടൊന്നല്ലടോ. ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞീന്ന് പറഞ്ഞില്ലേ, അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത്. നമ്മളിപ്പൊ മാറ്റി തരാം. അങ്ങോട്ട് ഇറക്കി. അല്ല, ഈ എങ്ങോട്ടാണ്? ആചാര്യ വീടുവരൊക്കെ ഉണ്ടാക്കിട്ട് വരാം. എന്തിനാണോ ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാ. ഈ ഓൻ്റെ അടുത്ത് കുത്തിരിക്കും. കോലം കെട്ടല്ലോ മക്കളെ. മക്കൾക്ക് വല്യ മനസ്സിലായോ? ഇയ്യും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. ഉമ്മ എന്താണ്? എടാ എന്റെ പുല്ലാരെ വാപ്പിയാണോ അത്? അതല്ല, ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് പോലെ എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ? മോനെ ഇതാണ് ആന, നമ്മൾ ആന. കൂപ്പ് പണിയുണ്ടോ? കൂപ്പ അല്ല, ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ. അനക്ക് കത്തിലയച്ചില്ലേനോ? ആ അയച്ചേണ്, ചെറിയൊരു കത്തിലേക്ക് വലിയൊരു ആനിനെ കുടിച്ച അങ്ങോട്ട് അയച്ചേണ്. മോനെ വേണ്ട, ഉണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോന്നിയാ നമ്മൾ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ?
അത് പൈസ വന്നത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനെ കൂട്ടി നാടുവിടെ ചുറ്റിയടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പ ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തടോ ഞാൻ ഒന്നും പറയണ്ട, ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറാ. ഒരു മുസ്തുല്ല, ഇതൊരു വാപ്പാണിത്. അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നമാണ്. ഇല്ലേ പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത്. ആ എന്തായക്കാ, നാട്ടിൽ വന്ന ഇവിടെ ഒരു കച്ചറ. വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലേ മാധവൻ കുട്ടി, നീ എന്നൊന്ന് പറയും, നമ്മള് ബാപ്പന്റെ കളി ശരിയാ. എന്താ ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരാന്ന് സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല, കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ ചെയ്യാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ച് ഉണ്ട്, അത് നമുക്ക് എന്റെ പുരേ കൊണ്ടായിരിക്കാ. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ ഇവൻ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ, നമ്മള് കൊച്ചുകാരണ്ടേ. അല്ല ഓന് പഴയ വലിവുണ്ട്. പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവ. നീട്ടി നീട്ടിയ വലിക്കണേ. വലിവ ചീസ് ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്ക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോലൊരവസരം കിട്ടിയതാ. അവിടെ ഒന്നും എന്റെ ശരീരക്കുറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ. ഏ സിറ്റാലേ അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല ഒരു സ്മോളും കൂടി മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതാണോ? ഇവൻ ആരാണെന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകൂടാൻ പഠിപ്പിച്ചതിന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലിയൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാ. എന്താ നിനക്കും വേണോ? അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ ചേട്ടാ, അല്ല നീ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. ഹലോ, പറഞ്ഞാലും വിശ്വസിക്കൂല, നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ, വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ലാന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല, നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷെയ്ക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷവൽ എടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിഷീനിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിന്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറിവൊന്നും ഞെട്ടി. എന്തിന്? എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറിവ് തെറ്റിദ്ധരിച്ച്. അങ്ങനെ എനിക്ക് പ്രൊമോഷൻ കിട്ടേ. ആഹാ, ഒയ്ക്കു മോനെ. സ്മോൾ 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 സ്മോൾ. കുറെ നേരം ഞാൻ ശമിക്കണത്, മനുഷ്യൻ ശമിക്കാതിരില്ലേ. ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി, ഇത്രയും കാലം ഗൾഫിൽ ജോലിയെടുത്ത് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പോലെയല്ല. ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി കയ്യിലുണ്ടാ. ഇവനെന്ത് വിവരക്കെടാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കീറിയില്ലേ, അല്ലെ പണി പോവില്ലേ? സുഗുണ നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം, പക്ഷെ അതിനും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻ കുട്ടി, ഇവൻ എന്താ ഈ പറയണത്? സുഗുണ. അതെ സുണകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടുനടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? കാരണണ്ട്, ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോ എന്ന് ചോദിക്കാൻ നീട്ട് പറ പറയാം, എല്ലാം പറയാം. പറയട്ടെ. എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കോനാരി ചന്തേല കട. കോനാരി ചന്തേല ആ കൊച്ചു വെളുപ്പിന്
പൊനാരി ചന്തേലി കുളിർവ് കടത്തണ കുമാരി. കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കനത്തണ കുമാരി, ആ പൊങ്കണ്ണി പെണ്ണായ കുമാരി. കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കനത്തണ കുമാരി, ആ പൊങ്കണ്ണി പെണ്ണായ കുമാരി. നൂറുമുളവും നാക്കാണ് പെണ്ണി നാക്കേലി നാടോടി പാട്ടാണ്, നാക്കേലി നാടോടി പാട്ടാണ് കൊച്ചുവെളുപ്പിന്. കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേലി കുളിർ വിക്കാനെത്തണ കുമാരി, ആ പൊങ്കണ്ണി പെണ്ണായ കുമാരി. കുമാരി പെണ്ണിന്റെ കരളാകത്തേനാണ് ചുണ്ടങ്ങ ചുണ്ടത്ത് പൈമ്പാല്. താലിക്കിടാക്കണം താരക്കറുമ്പന്റെ താലിക്ക് കാക്കണ പെണ്ണാണ് അവൾ, വേളിക്കൊരുങ്ങണ പെണ്ണാണ് കൊച്ചുവെളുപ്പിന്. കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേലി കുളിർ വിക്കാൻ എത്തണ കുമാരി, ആ പൊങ്കണ്ണി പെണ്ണായ കുമാരി. വളമെട്ടിൽ വേലയ്ക്ക് വയ്യാരം പോയല്ലോ രണ്ടാളും. വയ്യാവേലിക്ക് വളമെട്ടിൽ വേലയ്ക്ക് വയ്യാരം പോയല്ലോ രണ്ടാളും. വേലയും കണ്ടു മടങ്ങുമ്പോ, വേലയും കണ്ടു മടങ്ങുമ്പോൾ ജാക്കന്റെ പെണ്ണിനെ റാഞ്ചി പോയി കന്ദർവൽ. മേലെ മാനത്തുനെത്തിയ ഗന്ധർവൻ. നീ കരയല്ലടോ, നമുക്ക് വയ്യണ്ടാക്കാം. മനസ്സിലുള്ളത് തുറന്നു പറയണ്ട സുഗുണ. കൊച്ചുവെളുപ്പിന്, കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേലി കുളിർ വിക്കാൻ എത്തണ കുമാരി, ആ പൊങ്കണ്ണി പെണ്ണായ കുമാരി. നൂറുമുളം നാക്കാണ് പെണ്ണി നാക്കേലി നാടോടി പാട്ടാണ്, നാക്കേലി നാടോടി പാട്ടാണ് കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേലി കുളിർ വിക്കാൻ എത്തണ കുമാരി, ആ പൊങ്കണ്ണി പെണ്ണായ കുമാരി. അല്ലക്ക, ഇന്നലെ എപ്പോഴാ പോയി കിടന്ന? ആർക്കെ വരണ്ട്, ഞാൻ ഉറങ്ങി എണീച്ചു നോക്കുമ്പോ തൊഴുത്തില്ല, തല പൊന്തണ്ടേ. കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ചു വന്നതാ. എന്റെ ദശ തന്നെയാ. കൊണ്ടുവന്ന കുപ്പികള് നല്ല രീതി. ആ ഒരു 25 കുപ്പിയുണ്ട്, ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായ് പോയത്. എന്നാലും ഈ ഇമ്മാരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാത്തു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. ഇതെന്തൊട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാൽ രാഗം. നോമ്പ് നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ, വേണ്ടി വെച്ചാ സിനിമയിൽ പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ. താമസം അമറിക്കൊണ്ടിരിക്കണോ? പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താനൊന്ന് വേഗം ചെല്ല്. അതുവോ? ആ അപ്പത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേൾപ്പിക്കാട്ടോ. ഹലോ, എഴുന്നള്ളപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷ്ണ വലിയ നിർബന്ധ. ഇല്ലാച്ച മതം പൊട്ടി ആനയെ പോലെയാ. ഇങ്ങനെ ഒരു ജന്മം. ആനപ്പുറത്താരാടാ പോത്താ? പോത്തിന്.
എടോ രാമ, ഏതോ അഹിന്ദ് താഴെ വന്നിട്ടുണ്ട്, അങ്ങോട്ട് നോക്കണ്ടോ. ആചാരനാനയ അബുബക്കർ എന്നാ പേര്. അബുബക്കർ എന്ന് വിളിച്ചാലേ കേക്കു. ശിവശിവ, മുസ്ലിമാരുടെ പുറത്ത് പവനെ തിടുമ്പോ ആനയ്ക്ക് ആദ്യമൊന്നും ഇല്ലടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ പേരിടൂ. ഇത് മണിപ്പൂർ ഉത്സവം കളിക്കാനുള്ള പരിപാടിയാ. ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലശം നടത്തണം. അത് തന്നെയാ വേണ്ടേ. അതുമോ രാമ, ആനയാ ഹിന്ദു, ചാടിക്കോ. സാധിക്ക മമ്മദ് കുട്ടിയാലി പറഞ്ഞ കൊള്ളയിടാണ്ട് കാര്യം പറയണ. അബൂബക്കർ അമ്പലക്കാരി തച്ചിന് എപ്പോ ദേ ഇപ്പോ കുന്നുംപുറത്ത് സുലൈമാനെ പറഞ്ഞ് നമ്മളെ ആൾക്കാർ വിവരം അറിയിക്കാൻ. ഇപ്പൊ പോയാലുള്ള എന്താ കാര്യം? ഓടിക്ക് തല്ലാരം പിടിക്കാൻ പോലെ കാരണം വേണം. നമ്മുടെ ആൾക്കാരെ തൊട്ടാ ഒരു വിവരം അറിയും. അബൂബക്കറേ, അബൂബക്കറേ, അബൂബക്കറേ മുണ്ടാകും നോളി. അബൂബക്കറി അബൂബക്കറി പണിയൊന്നുമില്ലേ? എന്താണ് അന്ന കുഞ്ഞിരാമെന്ന് വിളിച്ചേക്ക് വിളി വെക്കൂ. ആ രണ്ടാളെയും വിളി കഴിപ്പിച്ചെടുപ്പയാൾ. ആ ഒരക്കാക്കൂ. ഇവര് പട്ട മേടിച്ചു വന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ സാറേ? നമുക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കാനോട് പട്ടം മേടിച്ചു പറഞ്ഞില്ലേ സാർ? ഞാൻ യൂണിഫോം ഇട്ടിട്ട് പട്ടം ആണെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ. വേണമെങ്കിൽ ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാന്ന് കരുതി. എടോ പട്ടചാലയത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന പനമ്പട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ടം വാങ്ങിട്ട് വേണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തിന് വന്യമൃഗ സംരക്ഷകരുടെ പരാതി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ ബിരിയാണി ഒന്നും അല്ലല്ലോ. തോന്നി മാസം കഴിച്ച് തർക്കുത്തരം പറഞ്ഞു. അല്ലോ, നമ്മൾ ഒരു തോന്നിയാസം കാണിച്ചില്ലല്ലോ സാറേ. ആരൊക്കെ അബൂബക്കർ എന്ന് പേരിട്ട് തോന്നിയാസോ? ആരൊക്കെ ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടുവോ സാറേ? ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെയുള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാടിയ മുണ്ടാ നിൽക്കുന്നു സാർ? എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. എടാ, നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ. മുണ്ടത് ബാപ്പാന്നോ? ഞാൻ നോക്കൂല, മാപ്പാക്കണം. എഡ്യൂക്കേഷൻ തീരല്ലാത്തോണ്ടാ. ഇതിനൊരു മാപ്പുമില്ല. ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനയെ കൊണ്ടുവയ്ക്കോ സർ. ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോട് തെളിയിക്കുന്നത്? എനിക്ക് വേറെ പണിയുണ്ട് കോൺസ്റ്റബിൾ. യെസ് സർ. ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ശരി, ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ വിടണ്ട. ശരി സർ. എടോ, തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാ. ആ വഴിക്കാൻ നോക്ക്. എന്താ കുറച്ചു ദിവസമായിട്ട് നിന്നിവിടെ കാണാറുണ്ടല്ലോ. എന്താ പേര്? ബോബി. ഇവരുടെ ആരാ? എവിടെ നിന്റെ വീട്? നീ മാജിക്കാരനാ? ഒരു മാജിക് കാണിച്ചു തരുമോ? എന്തൊക്കെ അറിയേണ്ടത്? എന്നോട് ചോദിച്ചാ പോരെ. അല്ല, പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. ഇത്രക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എന്തു പറ്റി? ആരും ഇല്ല ഇവിടെ. ചേട്ടനും ചേച്ചി ഒരു കല്യാണത്തിന് പോയി. എവിടെയെങ്കിലും പോയിക്കാണോന്ന് എനിക്ക് തോന്നി. ആഹാ, അത് കൊള്ളാം. എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളാണല്ലേ. ആസാം വേറെ, ആസാമി വേറെ. ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത്? ഇവൻ എന്റെ പുതിയ വിരുന്നുകാരനാ. ഈ പേര് നോക്കാനാണെങ്കിൽ കുറേങ്ങനോട് പറഞ്ഞ പോരെ. അതെ, കേൾക്കുമ്പോ പറഞ്ഞാലും വിഷമം തോന്നരുത്, പറയട്ടെ. അതിനുമ്പോ ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ അടുക്കള പണി കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് എടുത്തിരിക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിനോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ. സുഗുണ. അതെ, സുണുകൻ തന്നെ. അല്ല കുട്ടിയെ, ഇവിടെ ഒരു കുരങ്ങുള്ളപ്പോ ഈ കുരങ്ങന്റെ ആവശ്യമുണ്ടോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല, സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കഴിയില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എനിക്ക് ഏതായാലും രണ്ട് കുരങ്ങിനെ ഇവിടെ വേണ്ട. അപ്പൊ ആശാം പോവാൻ തീരുമാനിച്ചല്ലേ? അല്ല, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി. അങ്ങനെ പടിമപ്പണി ചെയ്തിരിക്കാൻ എന്നെ കിട്ടില്ല. ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണം എന്ന്? പൊക്കോ. എന്നെ പറഞ്ഞുകൂടെ ഒരു മടിയില്ല. എന്നാലും ഈ ശവത്തിന് സഹായിക്കാൻ വിടരുത്. എനിക്ക് മനസ്സില്ല, വെട്ടി വിടിഞ്ഞില്ലേ മൂന്ന് നേരം? കുറച്ച് കഷ്ടപ്പെടാം. അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല. എന്നാ നീ പൊക്കോ. ബൈ ബൈ. പേടിപ്പിക്കില്ല ബൈ. അത്യാവശ്യം നമ്മളൊക്കെ എനിക്കറിയാം. വേണ്ട, നിന്നോടല്ലടാ പോവാൻ പറഞ്ഞത്. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് ഈ അളവിൽ അതിന് അയലത്തെ സുന്ദരന് മതിയല്ലോ. നോക്കിക്കോ, ഈ പോണേനെ ഞാൻ അനുഭവിക്കും. ഇന്ത്യേ മതട്ടെ, മതട്ടെ. സുഗുണേട്ട ഒന്ന് തിരിച്ചു വിളിക്കോ പ്ലീസ്. എന്തിന്? രണ്ടു ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും. ഞാനിത് എത്ര കണ്ടതാ. ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ.
അല്ല നീ ഇവിടെ നിൽക്കാനാണോ പരിപാടി? വാ. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്താണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴം എന്ന് പറയാറുള്ളൂ, ഇല്ലെങ്കിൽ ഏത്തം കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട് തേങ്ങായി. തേങ്ങാ പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്നു മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഉരിയാ. നീ പോണെങ്കി അവിടെ എങ്ങനെ ഇരുന്നാ പോരെ. നീ എന്നാ സൂക്കാരനാക്കാതടി പൊടി. ഗുഡ് മോർണിംഗ് സാർ. എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളത്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറില്ലേ? എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം, പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ഇവിടെ ഇവിടെ എന്താ സാർ വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ ഞാനൊരു പാവ മാജിക്കാരനാണേ. ഒരു മാജിക് ഞാനിപ്പൊ കാണിക്കാം. ഇത് ഒരു രൂപയാണ്, ഒരു രൂപയാണ്. അഞ്ചല്ല, പത്തല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം, ഐസ്ക്രീം ക്രീം, ഓം ക്രീം. ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം. ഞാൻ കാല് പിടിക്കണം. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു. സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാണ് സർക്കാരോ? ആരല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്? സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് കാരനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അടുത്ത അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ. അവൻ പിടങ്ങി പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതടാലമാരിയില്ല. പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നില്ല. ഗ്ലാസ് കഴിവ്, ഗ്ലാസ് കഴിവ്. ഞാൻ എന്നെ അന്വേഷിച്ച് പുറകെ പോയി. അവരെല്ലാം കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്ന. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ. പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പില് പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തുമോ? അല്ല, ഇക്കെ പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസയും പോയി കിട്ടി. നമ്മുടെ വാപ്പക്ക് രാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ചു. ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജർ. സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ വെച്ച് ഞാൻ നടത്തുന്നു. കലി കൽക്കത്ത വാലി, ബനാറസ് വാലി, മേരാ ഗുരു ചരൺ ദാസ് അറിവ് വാലി അക്കി. ഇതൊരു മെഴുകുതിരിയാണ്. സംശയമുള്ളവർക്ക് നോക്കാം, പരിശോധിക്കാൻ. വരൂ വരൂ. ആ ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചിവാല കത്തിക്കുന്നതാണ്. ഇത് ഒരു കുഴലാണ്. ഇത് കുഴലാണെന്ന് നോക്കൂ. ഇതാ നോക്കൂ, ഇതാ കുഴലല്ലേ? ആ കുഴലാണ്. ഇതാ നോക്കൂ, കുഴലല്ലേ? ആണ് ആണ്. ഇത് ആ വരൂ അസിസ്റ്റന്റ്. ആരടി കുഴലല്ലേ? അതെ ആണ്. ആ ജി തരോ, ഇനി തരൂ. ഈ കുഴൽ വെച്ച് ഞാൻ ഇതാ അടയ്ക്കാനും അത് കെട്ടുപോകും. ഒന്നും അണയുകയില്ല. നോക്കിക്കോളൂ. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, ദില്ലകി വാലി, സബ്ജലി, ബർജലി, ഹബർദാൻ, സബർദാൻ, ഹബർദാൻ. നമ്മൾ മാനേജറായതിന്റെ ഫായ്ദണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പറവകൾ ആകാശത്തിലാണ് കഴിയേണ്ടത്. അടുത്ത ഐറ്റം വാനിഷിംഗ് ദ പീജ്. കൂടെടുക്കൂ ജീ ഗുരു. പ്രാവിന്റെ കൂടെടുക്കൂ. നോക്കിക്കോളൂ. ഇത് കാര്യമാണ്. ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ്. ബോബി
പ്രാവിനെ ഇനി കൊണ്ടുവരൂ. ഈ പ്രാവിനെ ഞാൻ ഈ കൂട്ടിനകത്ത് ആക്കാൻ പോവുകയാണ്. ബാബി റെഡി, പതുക്കെ പ്രാവിനെ കൂട്ടിനകത്തേക്ക് കയറ്റിക്കൊള്ളൂ. ആ പതുക്കെ പതുക്കെ, അതിനെ വേദനിപ്പിക്കാതെ. അതെ അങ്ങനെ. ആ റെഡി, കദദാൻ മെഹർബാൻ ദുബർവാലി മകർവാലി നമുക്ക് ഗൾഫിൽ ഇറക്കിയാൽ എങ്ങനെ? സാറോ, മുങ്ങി നടന്നാ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോടാ. സാർ അത് ക്ഷണം ചരക്കെത്തിക്കാമെന്ന് പറഞ്ഞ കാശ് വാങ്ങിയിട്ട് എത്ര നാളായടാ? ഇടുക്കിന്ന് ഇപ്പൊ കഞ്ചാവ് വരവില്ല സാർ, കിട്ടിയ ഉടനെ സാധനം ഞാൻ എത്തിച്ചോളാം. അത് മാത്രമാണോ നീ ഏറ്റ? ചെമ്മീൻ കമ്പനിയിലേക്ക് പിള്ളേരെ തരാന്ന് ഇനി പറഞ്ഞില്ലേ? ഗോവയിലേക്ക് എന്ന് പറഞ്ഞ ഒറ്റ വീട്ടിൽ നിന്ന് പെമ്പിളേരെ അയക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സാർ? പിന്നെ എന്തിനാടാ ചെറ്റ ആ സേട്ടുവിന് വാക്ക് കൊടുത്ത്? ഇപ്പൊ എനിക്ക് അയാളെ മോത്ത് നോക്കാൻ പറ്റാതെ. സാർ എനിക്ക് കുറച്ചു ദിവസം കൂടെ സമയം തരണം, ഞാൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചോളാം സാർ. അയച്ചാ നിനക്ക് നല്ലത്, എന്നെ ശരിക്കും അറിയാലോ. ആ ചെക്കനെ എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനൊരു കള്ളനാണെന്ന്. ആ തെണ്ടി ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവം കൂട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാധവന്റെ നല്ല മനസ്സ് കാരണം തോന്നണതാ. അതെ, അല്ലെങ്കിൽ പിന്നെ ആരാന്ന് പോലും നോക്കാതെ ഇത്രയും നാളും കൂടെ നിർത്തി ചെലവിനൊടുത്ത ആളിനോട് ഒരു നന്ദി വാക്കുപോലും പറയാതെ പോവോ? ആ പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെയാണ്, അതൊന്നും പറഞ്ഞ് അടുത്തു കൂടും. അവസാനം എല്ലാം അടിച്ചും കൊണ്ട് ആരോടും പറയാൻ സ്ഥലം കൂടും. അടിച്ചോണ്ട് അവന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അതിപ്പോ അവിടുന്ന് വേണ്ടല്ലോ, ഉള്ള പരിധി വെച്ച് മറ്റുള്ള വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാ മതിയല്ലോ. ഇക്കാന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്! വാച്ച്, കുഴൽപ്പണം, സ്വർണം, റേഡിയോ. ഈ ചെറുക്കുന്നേരെ അങ്ങോട്ട് പോയി അതടിച്ചു മതിങ്ങളെ. ഞാനൊന്ന് ഒരേ പോയി തരാം. മാധവൻകുട്ടി മോനെ ഒന്നും തോന്നല്ലേ? മാധവൻകുട്ടി, ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ കയറി സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത്. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞ് അവര് നിന്നെ പിടിക്കൂ. എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി കക്കാൻ വന്ന ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ തെരുവിൽ കിടന്ന ആ പട്ടിയുടെ കടികൊണ്ട് ചാവണ്ടെന്ന് കരുതി ആ കൂടെ ചേർത്തത്. അതൊരു തെറ്റായിപ്പോയി. നീ ആരെന്ന് പോലും ഞാൻ ചോദിച്ചില്ലല്ലോ. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത്, ഇറങ്ങിപ്പോടാ കള്ള. കള്ളം പറയുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പൊതു നീ കാരണം എനിക്ക് പിണക്കേണ്ടി വന്നു. കടന്നു പോണ്ടോ അവിടുന്ന് കള്ളൻ? നീ പിന്നെ ആരോടും പറയാതെ എവിടെയാ പോയത്? ഞാനൊരാളെ കണ്ട് പേടിച്ചു പോയതാ. ആരെ? എനിക്കറിയില്ല.
ആരുമില്ല ഇവിടെ. വാസു വാസു ആരാ? വാസുവിന്റെ വീടല്ലേ അത്? അതെ. വാസു ഇല്ല ഇവിടെ? ഇല്ല, രാവിലെ പോയതാ. എപ്പോ വരും അതും അറിയില്ല. വാസുവിന്റെ ആരാ? എന്റെ അനീത്യ. എന്താ പേര്? आइए आइए बैठिए. उस काम का क्या हुआ? सब ठीक हो गया, माल आज रात आएगा. उस लड़की के बारे में जो कहा था? हमारा केरल का एजेंट वासु के पास एक लड़की है. अच्छी लड़की है? बहुत सुंदर है. वेरी गुड. അവക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം. ബിൽക്കുൽ. നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ പയ്യന്റെ വീടുമല്ല അറിഞ്ഞോ? അവന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ ഇതുവരെ അവനോട് എത്തിയിട്ടില്ല. ഒരിക്കലും അവൻ വീട്ടിൽ തിരിച്ചെത്തരുത്. ഇവിടുന്ന് മാറിയതിനു ശേഷം മനസ്സമാധാനത്തോടുകൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയില്ല. ആരക്കിത്? നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് രണ്ടു ദിവസം മാറിയല്ലേ. എന്നാ മിഠായി തിന്ന്. നിനക്ക് തറ മിഠായി. രാജേന്ദ്രൻ എന്തിറാ? ആ ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഏലയ്ക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറിയിക്കാത്തത്. പെട്ടാ എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നിന്റെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരുന്ന പോലെ സർക്കാർ ആശുപത്രിയാ. എന്താ എന്താ ആശാനെ? ഇതെന്തു കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ചു ഉറക്കം മാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ? വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. അത്യാവശ്യം ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കില്ലേ? മുഴുവൻ ഉറുമ്പും പാറ്റിയ അവസാനം നാട്ടിൻ കാരണം ആരെ വഴിക്ക് വരാണ്ടാവും. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ, സുഗുണം വരുത്തുണ്ട്. ആ കളഞ്ഞോ, നീ ആ പഴക്കൊല എടുത്തു തൂക്കു പോ. അരക്കുറ്റി പൊട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മതി Woo!
എന്ത് പറ്റി? ഞങ്ങള് രണ്ടുപേരും കൂടി കൊലപ്പെട്ട്. എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വരുവാ. എനിക്കയവ പൊറപ്പ് മുന്നുമ്പോ. ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. ഒന്നും പറയണ്ട എന്റെ സരസ്വേ, ഉത്സവത്തിന് ആനപ്പുറത്തൊന്ന് വീണതാ. ആനയൊന്ന് ചവിട്ടി. അത് സരസ്വന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. ഹൈ, അതും ആനപ്പുറത്തൊന്നാ? തന്നോടല്ലേ അടങ്ങി നോക്കി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ട കുടിക്കാൻ ഫ്രൂട്ടി? പട്ടി ചേച്ചി വേണ്ട. ഇവിടെ ഇവിടെ ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ തെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തിക്കേറിട്ടായിരിക്കുള്ളൂ ആത്മരോഗികളുടെ ആസ്മ മാറണത്. ഏ മീന്, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായി അവതരിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്റി, അലിയകാരു, പെങ്ങളികാരു, ആസ്മകാരു, മീൻകാരു. അലിയോ, 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 ഇവിടൊന്നും വേണ്ട. അലിയോ, 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 അലീന്റെ ലേലം ചെയ്യ. അലിയോ, ഹലോ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതേ ഇവിടെ ഇരിക്ക, ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടൊപ്പം പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല, ഹോട്ടലില്ല. ഏത് ഹോട്ടൽ? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്കിവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെ തുടങ്ങും. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ, അളിയൻ പഴക്കൊല, പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി, ചവിട്ടി പളിന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല, വലിവ് കൂടി, വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്ക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാണ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെയായി പോയി. അല്ലെ ഞാൻ കാണിച്ചു തന്നെ ആർക്കാ പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത്? ഏ, അളിയൻ ആശുപത്രിയില്ല. ഏമന്റി മീൻകാരു, അളിയകാരു ആശുപത്രിയിലും. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി എക്കലേ? ആശുപത്രി കട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പൊ ഞാൻ വരാ. നീ പോട തെണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. അളിയാ, ഇവിടെ ഇവിടെ അളിയാ, മീൻ കിട്ടി. സന്തോഷത്തിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വരവ് മാറിയാ. അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ?
അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ നിന്ന് ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. അല്ലയാ, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ വേണം. ചേച്ചി ഒന്ന് പിടിച്ച്. അയ്യോ, ആ ചേച്ചി ആ കൈയൊന്ന് മുറുക്കി പിടിച്ച്, വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. മുറുക്കി പിടിക്കേ ചെയ്. മുറുക്കി പിടിക്കേ ചെയ്. വാ പുളിയാ, വാ പൊളിക്കളിയാ. വിഴുങ്ങ് 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 വിഴുങ്ങളിയാ. മുള്ളു തൊണ്ടയിൽ ഉടക്കി, ഇനി മീൻ പുറത്തോട്ട് വരില്ല. അലിയ വലിക്കല്ലേ തൊണ്ട കീറി പൊട്ടി നാശവും. വെല്ലോ പറ്റു ചേച്ചി. എന്താ എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയൻ എവിടെ? അളിയാ അളിയാ, ഇഞ്ഞു വാ അളിയാ. മീൻ വേങ്ങിയോ? എന്താ എന്താന്ന്? വലിവുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. ഈ വലി അപ്പ തുടങ്ങിയതാ, ഇതേ വരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? അവൻ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. എന്നോട് സുമതി പറഞ്ഞതാ. ഗുരുവാശാന് സത്യമാണ്. എന്ത് സത്യം? ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞത് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണെന്ന്. എന്നാ പറ? എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാത്യ പറഞ്ഞതല്ല, ആശാത്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പേന്തലയാ. മുടി വേണ്ടി മതി നോക്കിയത്. മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ. ഒരു മാജിക് അനുസരോ? ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരലിരിക്കുന്നുണ്ടോ? ഇതെന്റെ ഇടത്തെ ചേലിലിരിക്കുന്നു. ഈ തന്തവരൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ ചേലിലാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലി നെയ്ത്തിക്കാലി ശുക്രൻ നമ്മുടെ മഞ്ഞപ്പൊടി, നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം, ഇവരെ മാറാൻ പോകുന്നു. ഓം പുമ്പ ജീം പുമ്പ ചേട്ട. ഇനി മാജിക് ഒന്നുമില്ല, ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ വിളക്കാം. അയ്യോ പ്രശ്നമായോ? ഹലോ പെരങ്ങേക്ക, ഇവിടെ വയ്ക്കൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചേരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ, ഇത് ചെല്ലേതാക്കട്ടെ. നോക്കിക്കോ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടേ. ഉടനെ പോയില്ലല്ലോ, ഞാനൊന്ന് ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊടുക്കാം. തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാനവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് അര നമ്പർ കാണിച്ചേ കേട്ടോ. യോ, ഗുളിക തീർന്നല്ലോ, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങനെ ചോറ് കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുഗുണൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ, പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞിരിക്കണ അവളെ.
ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അല്ല, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചിറക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ലേ, എവിടെ പറഞ്ഞ? നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ, നീ ഇവിടെ വന്നേ. നിന്റെ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ. എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഖനാ, നീ ഒന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടി ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അതിങ്ങോട്ട് തന്നേക്ക്. എന്റെ മോ ചായണ്ടല്ലത്, ഇവരെന്താ മസിൽ വെച്ചോടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാനിങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, ഇങ്ങോട്ട് നോക്കിയോ കേട്ടോ. പയങ്കരി ഈ വഴി പോയാൽ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകു വശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലം മണ്ടം നോക്കി ഒറ്റയാടി. എന്ത് പണിയാ നാരായണ നിങ്ങളെ കാണിച്ചത്? എന്ത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദന ഉണ്ടോ ഏട്ടാ? അയ്യോ, പകുതിക്ക് ശേഷം. ആ സീറ്റ് എടുത്ത് കവർ ചെയ്യൽ. കൈ വണ്ടി ഉടന്നിട്ടുണ്ടോ? ആരും കാണാൻ ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് തെങ്കുട്ടിന്റെ ഫോട്ടോ. അത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്ക. മലമുറി അൻസാരിന്റെ പൊരയില് പെൺകുട്ടികൾ അഞ്ചാ, എല്ലാ ഒന്നിനൊന്നും മെച്ച. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. അല്ല, ഈ അഞ്ചിന് ഒരൊറ്റടിച്ച് നമുക്ക് ഒരു കെട്ടിച്ചു. അഞ്ചല്ല, 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരി, ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല. ഞമ്മള് മോ പുസ്തകത്തിൽ അല്ലാണ് ഞമ്മൾ അറിയിച്ചില്ല എങ്കിൽ എങ്ങോട്ടാണ്? മലമൂർ അൻസാരിന്റെ അടുത്ത് പോകണം, മലപ്പുറം അയമുട്ടിന്റെ അടുത്ത് പോകണം.
എന്തേ ബാപ്പ പോണ്ടേ? മാന്ത മോനെ പോണ്ട. കള്ളഹമ്പോനായിന്റെ മോനെ അനെ പൊറേ കാലയാൻ തരഞ്ഞിരിക്കുന്നെ. ഇന്നാ ഞാൻ ശരിയാക്കടാ. മലമൂടി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു? അഞ്ച്. അഞ്ച്? എത്ര പ്രായം? ഏറ്റവും ഇളയത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്? ഫോട്ടോ ഉണ്ട്. പ്രായത്തിൽ കൂടുതലാണ്. എന്നാലും സാരല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേറു വണ്ടിയിൽ. ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പ അറിയരുത്. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കും. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ നിന്ന് പോയില്ലല്ലോ. കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ. കുഞ്ഞിപ്പെന്താ വേണ്ടേ? അല്ല, വേറൊന്നും നിരീക്കരുത്. നിവർത്തിയല്ല കേട്ടാ. ഇല്ലത്ത് പോയാ എനിക്ക് ആരാ ഉള്ളേ? നാട്ടുകാർക്കാണെങ്കി ഞാൻ എപ്പോഴും ഒരു പോത്ത. സരസ്വനറിയാലോ കാര്യങ്ങള്. ചായക്കടയിലെ എന്ത് പണിമണയിലും ഞാൻ ചെയ്തോളാം. പട്ടിണി കിടക്കാൻ വയ്യേ. ഇത്രയും നാളും വെറും പോത്തെന്ന നാട്ടുകാരെ വിളിച്ച്. ഇനിയിപ്പോ ആനപ്പുറത്തൊന്ന് വരുന്ന പോത്തെ എന്നായിരിക്കും അവര് വിളിക്കുക. കുഞ്ഞീശം കരയണ്ട, ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഓഹോ, നീ ഇവിടെ നോവലും വായിച്ചിരിക്കുക? വെറുതെ ഇരിക്കുന്ന നേരത്തിന് അരി ഒഴുങ്ങും ആട്ടിക്കൂടെ നിനക്ക്. കുതിര അതെങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലേക്ക്. മതി മതി, നീ അപ്പുറത്ത് തന്നെ കുഞ്ഞിക്കൃഷ്ണന്റെ പെട്ടി എടുത്തു വെക്ക്. ആ പാത്രം ഞാനും കൂട്ടിക്കൊണ്ട് വന്നു. മാത്രമല്ല, ഇവിടെ നിനക്ക് സഹായത്തിന് ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ? ഇത് നല്ല വിദ്യ, പഴം പുഴുങ്ങൽ. വേവ് അങ്ങോട്ട് ശരിയായിട്ടില്ലേ? വേറെ വെച്ച് നോക്കിയാലോ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര്? അല്ലേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞീഷ്ണനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഈ തോലങ്ങടെ കളയ. പഴം തിന്നത് കണ്ടു കാണില്ലേ? ഭാഗ്യം. ഇത് കഴിച്ചിട്ട് തല കുത്തി മറിയുന്നതിന്റെ പ്രാക്ടീസ്. വേഗം ആവട്ടെ. ചേട്ടാ, ഹാജര് അന്വേഷിക്കുന്നു. രാധക്കുട്ടിനെ എങ്ങോട്ടോ ജോലിക്ക് അയക്കാൻ വേണ്ടി വാസു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത് ജോലി? എനിക്കറിയില്ല. ഇപ്പൊ കുറച്ചാളായിട്ട് പറയാറുണ്ട് അവൾക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഓളായതുകൊണ്ടല്ലേ ഓന്റെ ഈ തോന്നിയാസൊക്കെ സഹിക്കണത്. ഞാൻ എന്തേ ഉമ്മ, കയറി കടക്കാൻ സ്വന്തമെന്ന് പറയാവുന്ന വേറൊരു സ്ഥലമുണ്ടോ?
അപ്പൊ നിങ്ങക്ക് നാട്ടിലാരുല്ലേ? അമ്മയുടെ മരണം വരെ വാടക വീട്ടിലായിരുന്നു താമസം. കുടിച്ചു കുടിച്ചെല്ലാം നശിപ്പിച്ച ആളാച്ച. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, മോൾ ഒരിക്കലും ഒരു കുടിയന്റെ ഭാര്യ ആവരുതെന്ന്. സ്വന്തക്കാരെന്ന് പറയാൻ ചിലരുണ്ട്, അവർക്കെല്ലാം രാധയെ വേണം വീട്ടുജോലിക്കായിട്ട്. അത് മാത്രമല്ല, അവർക്കെല്ലാം വേറെ വേറെ ഉദ്ദേശങ്ങളാ. ഈ കരയിലും മോളെ എല്ലാം കാണുന്ന പടച്ചോൻ അനക്ക് തോന്നുണ്ടാവും. മാധവൻകുട്ടിയെ ഒരു യത്യവിനോട് കാണിക്കുന്ന കരുണയെങ്കിലും ഈ ആ കുട്ടീനോട് കാണിച്ചു. തൽക്കാലം രാധ അങ്ങ് പറഞ്ഞു വിടണ്ട. നിന്നെ ഞാൻ തീറ്റിച്ച് തരടി, കൊറേ നാളെ നീ തുടങ്ങിട്ട് നിന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറാക്കിട്ടിരിക്കുന്നത്? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൊറേ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി, ഞാൻ പോ. വെറുതെ അല്ലേടി നിനക്കൊക്കെ കുരങ്ങിന് പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞ അങ്ങോട്ട് ചാടും. വിളിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ല, നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങിന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തേ വലിവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ, വേഗം വാ, വേഗം പോ. ആ കിളവിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചെരിയും. അയാൾ ഇപ്പൊ അവിടെ കുളിക്കാൻ പോയിരിക്കാ, ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട്? എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ. പോണ്ടെന്ന് വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് വഴമ്പുഴങ്ങനെ വിദ്യ കണ്ടു. ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? ഗുരുവാശാനെ ഗുരുവാശാനെ, അന്ന് കാണാതായ കൊരങ്ങ് പുഴക്കരയ്ക്കടുത്തുള്ള വോട്ട് കമ്പനിയിൽ ഉണ്ടെന്ന്. അങ്ങോട്ട് വരട്ടെ, അതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷേ അത് നമ്മുടെ കുരങ്ങല്ല, വേറെ ഒരു ചാവാലി കുരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ സുഗുണഗുരു ആശാന്റെ കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവനവിടെ ഉണ്ട്, ചായക്കട ഉണ്ടെന്ന് പറയുന്നു. പ്രത്യേകം പറഞ്ഞു കുരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാധവങ്ങോട്ട് വിളിച്ചാൽ വരും. എത്ര ദിവസം എന്ന് വെച്ചാ അവിടെ എവിടെ വിളിച്ച് താമസിക്കുന്നത്? അല്ല, അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കുരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുഗുണഗുരു ഇല്ലെങ്കിലും കുരങ്ങിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാല്ലേ. ആ വാസുവേട്ടൻ എന്ന് വരുന്ന പറഞ്ഞത്? എന്നോടൊന്നും പറയാറില്ലല്ലോ, ഗോവയ്ക്കൊന്നും പറഞ്ഞ് പോയതാ. എനിക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ആദ്യ മാധവം കുട്ടിയെ. ചേച്ചി പേടിക്കാതിരിക്ക, എനിക്കും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോണമെന്നില്ല. പിന്നെ വേറൊന്നുമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടാവും. ഇതുവരെ എനിക്കായി ഒന്നും ഞാൻ സംഭാവിച്ചിട്ടില്ല. സ്വന്തമെന്ന് പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ മാധവൻകുട്ടി ഇങ്ങനെയെല്ലാം പറയണത്? കല്യാണം കഴിഞ്ഞു വന്നാൽ ഒരു നല്ല സാരി പോലും ചിലപ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്ന് വരും. ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്താ മോളേത്? അറിയില്ലേ,
കൊരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാലെന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനൊരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പോഴാ ഒത്തത്. ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ല എന്ന് എനിക്കിപ്പോഴാ ബോധ്യായേ. ആനയ ഭേദോട്ടോ, ഔ എന്താ ഒരു താഴ്ച, അസല് വെള്ളവും. അസുഖം മാറിയാ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? പിന്നെ നോ നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി, ഇതൊരൊഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞേഷ്ണ ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുവാവൂ. സാരി ഗാമാ. അങ്ങനെയല്ല, സാരി ഗമ അങ്ങനെ പാട്. സാരി ഗ ചേട്ടാ, ഇത് ഏത് രാഗവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, സാരി ഗമ അങ്ങനെയല്ല, സാരി സാരി സാരി. എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്, ഇത് അവസാനത്തെയാ. സാരേ ഗമ ബഹുമാനം വേണ്ട, ഇരുന്ന് പാടു. സാരേ ഗമ പാദാദി. തനിക്ക് പാട്ടേച്ചിരി നടത്താനുള്ള സ്ഥലം വലുതറിയോ? താൻ മിച്ചം തന്നെ ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേ? നീ കൂടെ അറിഞ്ഞോട്ടെ. ഏതായാലും ഇത്രയാ സ്ഥിതിക്ക്, ഇനി ഇത് വെച്ച് നിട്ടുണ്ട. നീ ആ മാധവം കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. ആരെയൊക്കെ പിന്നെ ഇന്ന് പുറപ്പെട്ട മറ്റന്നാ ഗോവയിലെത്താം. അന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാം. ആയിക്കോട്ടെ, നീ പോയി നിന്റെ തുണിയൊക്കെ എടുത്തു. അവളങ്ങനെ ജോലിക്ക് പോകുന്നില്ല, നീ അകത്ത് പോ. കൂടെ ആരും ഇല്ലാതെ ഊരും പേരും വരാത്തൊരു നാട്ടിലേക്ക് എന്ത് വിശേഷം അവിടെ വിടുന്നേ? ഞാനെല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്നു. സാറിന് വേറൊന്നും തോന്നരുത്, അവളെ അയക്കാൻ പറ്റില്ല. മസിൽ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, വീട്ടിലെ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്തണം. ഞാനിപ്പോ പോകുന്നു, അടുത്ത ആഴ്ച തിരിച്ചു വരും. അന്ന് ഇങ്ങനെ സംഭവിക്കരുത്. നീ അവളെ അയക്കില്ല അല്ലേ? എനിക്കൊരുത്തിയുടെ അനുവാദം വേണ്ട അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഞാനോ ഇങ്ങനായി, ഇനി എന്റെ അനിയത്തിയുടെ ജീവിതം കൊണ്ട് തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആര് തകർത്തെന്നാ പറയണേ? അവൾക്കൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ടാ ഒരു ജോലി ശരിയാക്കിയപ്പം അവളെ അയക്കില്ലെന്നു. അവക്ക് വരാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? വരില്ല എന്ന് അവൾ പറഞ്ഞു. ഇതേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ, എന്റെ സ്വഭാവം നിനക്കറിയാലോ. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ അവളെ വിടില്ല. നിന്നെ കൊന്നാലും ഞാൻ അവളെ കൊണ്ടുപോയി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇല്ല, എന്നെ എന്തായാലും ഞാൻ അവളെ വിടില്ല. എന്ത് ചെയ്യണം എനിക്കറിയാം. അന്തിമുഖിപ്രാവിൻ മഞ്ഞുമണിക്കൂട്ടിൽ വെള്ളിവെയിൽ ചായുന്നു, വിങ്ങുനീരുൾവാവിൻ കൂരയ്ക്കുള്ളിലാരു നെഞ്ചുരുകിപ്പാടുന്നു, കണ്ണീർമഴയിൽ കരുപൊള്ളും കനലിൽ ആരേ താരാട്ടു പാട്ടായി അന്തിമോഹി പ്രാവിൻ മഞ്ഞുമണിക്കൂട്ടിൽ വെള്ളിവേ ചായുന്നുരുവാവിൻ കൂരയ്ക്കുള്ളിലാരോ നെഞ്ചുരുതി പാടും. ആ
തീരാത്ത ശാപജന്മമാരുത്തു തേടിന കാട്ടലയിൽ കരീല പോ തെന്നി വീണു തേങ്ങവേ Ah!
വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അനിയത്തി. അന്നോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ആപത്തിൽ പഠിച്ചു എന്നെ കൈവിടൂലാന്ന്. ഇനി ഇവക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ വാസ് ഏതുപോലത്തിലാ തിരിച്ചു വരാൻ ആര് കണ്ട്? എടോ ഇവന്റെ പെണ്ണല്ലേ ഇത്. ഇവളിപ്പ തന്നെ തലയിലേക്ക് കൂട്ടിക്കോട്ടെ. പിന്നെ എന്താ അതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സൗകര്യം പോലെ ചെയ്യാം. ചേട്ടാ, ആ വണ്ടിയിലിരുന്ന് താടിക്കാരൻ എന്നെ കൊല്ലാൻ നടക്കണ അയാൾ എന്നെ കണ്ടു. ഞാൻ വീട്ടിൽ പോയാ എന്നെ കിട്ടാൻ വേണ്ടി എന്റെ പപ്പയും അമ്മയും കൊല്ലും. അതുകൊണ്ടാ ഞാൻ വീട്ടിൽ പോകത്തെ. നിന്നെ എന്തിനാ അവര് കൊല്ലണേ? പറയൂ ബോബി, എന്തിനാ അവര് കൊല്ലാൻ നടക്കണേ? ഇനി നീ നാട്ടിലേക്ക് പോണത് ശരിയല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റുള്ളവർ അറിഞ്ഞ സ്ഥിതിക്ക് അത് കൂടുതൽ ആപത്തുകൾ ഉണ്ടാക്കും. അതിനു മുമ്പ് ആ പയ്യനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവനെ കത്തിച്ച് ചാമ്പലാക്കിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഇറങ്ങി തരുവേനി. ഓ വല്ല വന്നേ. ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെപ്പോലെ ആരോരുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ. അതുവോ? അങ്ങനെ ചുരുങ്ങിയതൊരു പത്ത് പേരെങ്കിലും ദിവസം സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. അല്ലേ, ഞാൻ ആലയെ പേടിച്ച് ആശുത്തിരുന്ന ഇതിലെ വന്നേ. ഇതിനെ കൊടുക്കോ? ടാക്സിയിലല്ല, വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലുത് കാലെടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ, അടുത്തായ നന്നായി. ചായക്കടേ വരാലോ. ചായക്കടേ വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. കേറ് കേറ് കേറുക. ചെല്ലപ്പാ, കാശ് പിടിച്ചോണ്ട് വരാം. അപ്പൊ സരസുവിനെ കാണാനോ? സരസുവിനെ കാണിക്കാൻ തന്നെ. ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ആ ഇതാ കുരങ്ങൻ തട്ടിമറിച്ചിട്ടോ. പിടിവിട തിരുമേനി. എന്തൊരു ബലം! അകത്തോട്ട് വന്നേ, വന്നേ. മാധവുട്ടി, മാധവുട്ടി, നോക്കിയിരിക്കാതെ അഴിച്ചു കൊടുക്ക തിരുമേനി. ബോബിയും രാധയും ആ വാസുവിന്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് തമ്മിലേക്ക് കൊണ്ടുപോകണം എന്ന് അവര് പറയണം. ഞാൻ ഇവിടെ നാശം.
പറഞ്ഞ ഓട്ടിന് മുമ്പിൽ. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കിയാലോ. അതാണ് മോനെ റമ്മ്. ഏ റമ്മോ? ഓ റമ്മ് ദീപാ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ആര് ചോദിച്ചാലും മുസ്തഫന്റെ ഡാഡി എന്ന് പറഞ്ഞാൽ മതി. മുസ്തഫന്റെ ഡാഡി അതെ, മുസ്തഫന്റെ ബാപ്പാന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം ഒന്ന് കൂട്ടിലേക്ക് വലിയ പേടിയാ, ഞാൻ ഒപ്പം വരാം. വലിയവും വിടുന്നില്ല, അപ്പണ്ണ തിരുമേനയും വിടുന്നില്ല. ആ കുട്ടിയെ കിട്ടി, നീ അവനെ കൊണ്ടേ കാറിലെടുത്ത് ഞാൻ രണ്ടുപേരെ കൂടി അടിച്ച് അടിക്കാൻ നിൽക്കണ്ട. കൊണ്ട് ചെന്നാ മതി, അവന്മാർ നീട്ടി തരും. അയ്യോ തിരുമേനി. അയ്യരെ, ആദ്യം തന്നെ ആരപ്പുറത്ത് കൊണ്ട് കാലൊടിഞ്ഞു, പിന്നെ കുരങ്ങ് എന്റെ മനം കെടുത്തി. ഇപ്പൊ കുറെ മുട്ടാളന്മാരെ മേത്ത് പിടിക്കുക, അടിക്കുക. പണ്ട് കുടി കഴിഞ്ഞതും പടയെ ചത്തു. ഇപ്പൊ ഇവിടെ വന്നണ്ട, നമ്മൾ രണ്ടാൾ ഒത്തു നിന്നാൽ ഇവിടെ സകല മാറികളെയും ഒതുക്കാൻ കഴിയും. നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു നല്ല കാര്യത്തിനല്ലേ തയ്യാറ്. ഞാൻ കുടിക്കാൻ കഴിഞ്ഞു. വന്നോളൂ. പയ്യനെ കെട്ടി എന്നെ പിടിക്കരുത്. ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ. ഇനിയിപ്പോ അവരെന്താക്കും? പോലീസ് ഏൽപ്പിക്കാനോ? പ്രായത്തിന്റെ കൗതുകം കൊണ്ട് ബോബിക്ക് ഇപ്പൊ അങ്ങനെ തോന്നും, പിന്നെ കുറെ കഴിയുമ്പോ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും.
മറ്റല്ലേ ഞാനല്ലേ പറയുന്നത്.